Unimaya. 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 എന്താ അച്ഛ? ഇടി. അവൻ വന്ന് ഭീഷണിപ്പെടുത്തിയാ പുതച്ചു മൂടി കയറി ഞാനങ്ങ് ഉറങ്ങുന്നു വിചാരിച്ചോ നീ? എടീ, ഈ വെങ്കിടി സ്വാമിയെ ഇനിയും നിനക്ക് മനസ്സിലായിട്ടില്ല. സംഹരിക്കേണ്ടവരെ സംഹരിക്കുക തന്നെ ചെയ്യും. അതാണ് സ്വാമിയാർ മഠത്തിന്റെയും എന്റെയും പാരമ്പര്യം. ഇത്തിരി പോന്ന ചെക്കനെ പറഞ്ഞു വിട്ടിരിക്കുന്നു. ആരടി നിനക്കവൻ? പുതിയ രക്ഷകനോ? അതോ മഹാദേവനെ പോലെ ലിസ്റ്റിലുള്ള മറ്റൊരാളോ? അല്പം പോലും മനസ്സറിവില്ലാത്ത കാര്യത്തിന് അച്ഛൻ ഇപ്പൊ എന്നെ തല്ലിയത്. അച്ഛന്റെ മകന്റെ കുഞ്ഞിനെ ചുമക്കുന്ന എന്നോട് തന്നെ വേണമായിരുന്നു ഈ ക്രൂരത. പൊറുക്കില്ല, കാലം നിങ്ങളോട് പൊറുക്കില്ല. അച്ഛൻ എന്താ പറഞ്ഞത്? ലിസ്റ്റിലുള്ള പുതിയ ആളെന്നോ? ഈ ഉണ്ണിമയുടെ ലിസ്റ്റിൽ അന്നും ഇന്നും എന്നും ഒരാളുടെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നിരഞ്ജൻ സാറിന്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ മഹാദേവന്റെ വെപ്പാട്ടിയായി കഴിഞ്ഞാൽ മതിയായിരുന്നല്ലോ കൈലാസത്തിൽ. നഷ്ടങ്ങൾ മുഴുവൻ ഈ ഉണ്ണിമായയ്ക്ക് സംഭവിച്ചത് ഒത്തുതീർപ്പിന്റെ രസതന്ത്രം അറിയാതെ പോയതുകൊണ്ടാണ്. സ്വാമിയാർ മഠത്തിന്റെ പേരും പെരുമയും എക്കാലവും ഇതുപോലെ നിലനിൽക്കും അഹങ്കാരം ഉണ്ടല്ലോ. ആലംബമില്ലാത്ത എന്നെ പോലൊരു പെണ്ണിനെ പോലും തല്ലാൻ പാകത്തിൽ വളർന്ന ധാർഷ്ട്യം, അതിനി അധിക കാലം ആയുസില്ല. ഗ്രഹണകാലമാ ഇനി സ്വാമിയാർ മഠത്തിന്. ഈ സ്വാമിയാർ മഠത്തിന്റെ മകുടങ്ങൾ ഓരോന്നായി നിലം പൊത്തും. അന്ന് നിങ്ങൾ ഓർക്കും ഞാനൊഴുക്കിയ കണ്ണീരിനെ കുറിച്ച്. ചുട്ടുപൊള്ളും കുറ്റബോധം കൊണ്ട് ഈ മനസ്സ്. പക്ഷെ ഏത് ഗംഗയിൽ പോയി മുങ്ങിയാലും ഏത് അഗ്നിക്ക് നടുവിൽ പശ്ചാത്താപ തപസ് അനുഷ്ഠിച്ചാലും പകരമാവില്ല ഇപ്പൊ ചെയ്യുന്ന ഈ ക്രൂരതകൾക്ക്. എന്റെ മുമ്പിൽ പ്രസംഗിച്ചിട്ട് അങ്ങനെ അങ്ങ് പോവാന്ന് വിചാരിച്ചോ നീ? ജിഷ്ണു എന്നവനെ നീയായിട്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ ഞാനൊരു വരവരയ്ക്കും അവന്റെ ആയുർരേഖയ്ക്ക് കുറുകെ. പിന്നെ മൂന്നാം പക്കം കടലിന് കനിവുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അവന്റെ മുഖം നിനക്ക് വീണ്ടും കാണും. അത് വേണമെന്ന് ചിന്തിക്കും, എന്നിട്ട് ബുദ്ധിയുള്ളൊരു തീരുമാനമെടുക്കും. പിന്നെ ഗ്രഹണകാലം വരാൻ പോകുന്നത് നിനക്കാണ്. നിന്റെ ജീവിതത്തിന്റെ സൂര്യൻ ആ ഗ്രഹണത്തോട് അസ്തമിക്കും. പോറ്റിയമ്മാവിനോട് വന്ന് ഞാൻ സങ്കടം പറഞ്ഞത് ആരോടെങ്കിലും എന്റെ മനസ്സൊന്ന് തുറന്നില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കും എന്നുള്ളൊരവസ്ഥ വന്നപ്പോഴാണ്. പോറ്റിയമ്മാവ ജിഷ്ണു ഒരു ചെറിയ കുട്ടിയാ. ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങുന്നതിന് മുൻപേ എനിക്ക് വേണ്ടി ആവേശം കാണിച്ച് സ്വന്തം സൗഭാഗ്യങ്ങളെ മുഴുവൻ വലിച്ചെറിഞ്ഞവൻ. എടുത്തുചാട്ടം കൊണ്ട് നഷ്ടപ്പെടുന്നത് എന്താണെന്ന് അവനറിയില്ലായിരിക്കാം. പക്ഷേ എനിക്കറിയാം, എന്റെ ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എടുത്തു ചാടിയ ദുരന്തത്തിന്റെ ബാക്കി പത്രമായിട്ട് ഇപ്പോഴും ഈ നിമിഷം വരെ ഞാൻ കഴിഞ്ഞു പോരുന്നത്. എന്നിട്ട് എനിക്ക് എന്റെ ചേച്ചിയെ രക്ഷിക്കാൻ പറ്റിയോ? എന്നെ രക്ഷിക്കാൻ പറ്റിയോ? രണ്ട് ജീവിതങ്ങൾ ഒരുപോലെ തകർന്നു. മോളെ, ഞാൻ മോളുടെ നന്മ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. നന്മയല്ല അതുകൊണ്ട് എനിക്കുണ്ടായത്. പൊറ്റിയമ്മാവനറിയോ, എന്റെ അച്ഛൻ പോലും എന്നെ അടിച്ചിട്ടില്ല, അടിക്കാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ നിരഞ്ജൻ സാറിന്റെ അച്ഛൻ എന്നെ തല്ലി. നന്മയെ കരുതി ചെയ്യുന്നതെല്ലാം എന്റെ കാര്യത്തിലെങ്കിലും തിന്മയായി വരുമെന്ന് പോറ്റിയമ്മാവനെങ്കിലും ദൈവേദം മനസ്സിലാക്കണം.
ജിഷ്ണുവിന്റെ ഇടപെടൽ അത് കൂടുതൽ കുഴപ്പങ്ങളെ ക്ഷണിച്ചു വരുത്തു. അതെനിക്ക് മാത്രമല്ല, അവന്റെ ജീവിതം അതോടെ തകരും. അപ്പോ വെങ്കിടസ്വാമിയുടെ മർദ്ദനമേക്കാൻ മോളെ വിട്ടുകൊടുക്കണമെന്നാണോ പറയണേ? ഇല്ല മോളെ, ഒരിക്കലും ഈ പോറ്റിക്ക് അതിനെ കഴിയില്ല. ഇന്ന് തല്ലിയത് തല്ലി, ഇനി തല്ലാതെ ഞാൻ നോക്കിക്കോളാം. പോറ്റിയ മവന, ഞാനല്ല ജിഷ്ണു. അപ്പൊ ഈ വിവരം ജിഷ്ണുവിനോട് ചെന്ന് പറയാൻ പോവാണോ? പറയണ്ടേ? വേണ്ട, സ്വപ്നങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട ഒരവസ്ഥയല്ല ഞാനിപ്പോ. എന്റെ സങ്കടങ്ങളിലേക്ക് മറ്റുള്ളവരെ കൂടി വലിച്ചഴിക്കുന്നത് എന്റെ മാത്രം സ്വാർത്ഥതയാണ്. അതിന് ഞാൻ കൂട്ടു നിൽക്കില്ല. നിരഞ്ജൻ സാറിന്റെ അച്ഛനെന്നെ തല്ലിയ വിവരം ഒരിക്കലും ജിഷ്ണു അറിയരുതെന്ന് നിർബന്ധമുണ്ട് എനിക്ക്. അറിയിക്കില്ലെന്ന്, അറിയില്ലെന്ന് പൗറ്റിയമ്മാവിന് എനിക്ക് വാക്ക് തരണം. ഒരിക്കലും മാറ്റില്ല എന്ന് ഉറപ്പുള്ള ഒരു വാക്ക്. പൊറ്റിയമ്മാവ് ജിഷ്ണുവിന് നല്ലൊരു ഭാവിയുണ്ട്, അത് ഞാനായിട്ട് തകർക്കാൻ പാടില്ല പൊറ്റിയമ്മാവ. പക്ഷേ വെങ്കിടി, അച്ഛൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അച്ഛനും മഹാദേവനും കൂടി അമ്മയും കല്യാണം തിരിച്ചു വരുന്നതിന് മുൻപ് ചിലപ്പോ എന്നെ കൊല്ലുമായിരിക്കും. കൊന്നോട്ടെ, എന്നാലും ഒന്നും ജിഷ്ണു അറിയരുത്. സ്വാമിയാർ മഠത്തിന്റെ മകുടങ്ങൾ തകർന്നു വീഴുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു നിരഞ്ജൻ സാറിന്റെ അച്ഛനോട്. എന്റെ ശാപം, അത് നടക്കുന്നത് കാണാൻ ചിലപ്പോ ഞാൻ ഉണ്ടായിന്ന് വരില്ല. ഉണ്ടാവരുത്. ഉണ്ണിമായ എന്ന ഭാഗ്യദോഷിയായ പെൺകുട്ടിയുടെ ജീവിതം അവിടെ തീരട്ടെ. സ്വാമിയാർ മഠത്തിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ എരിഞ്ഞമരാനാണ് എന്റെ യോഗമെങ്കിൽ അത് നടക്കട്ടെ. യാത്ര പറയാനും സങ്കടം പറയാനും ഇനി ഒരിക്കലും ഉണ്ണിമായി വരില്ല. ആരുടെ മുമ്പിലും ചെയ്തു തന്ന ഉപകാരങ്ങൾ അതെന്നും മനസ്സിലുണ്ടാവും. നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് യോഗം ഉണ്ടാവില്ല. ക്രൂരമായ വിധയുടെ ഇരയാണ് ഞാൻ. എന്റെ വിധ മറ്റൊരു പെൺകുട്ടിക്ക് ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കാനേ എനിക്കിപ്പോ കഴിയൂ. എന്നാ പിന്നെ അത് തന്നെ അങ്ങ് ചെയ്താലോ, അവളെ അങ്ങ് കൊന്നാലോ? അത് വേണ്ട, അങ്ങനെ കൊല്ലാനായിരുന്നെങ്കിൽ എപ്പോഴേ അതാവാമായിരുന്നു. കൊല്ലുകയല്ല, പുകച്ച് പുറത്തി അടിക്കണം, അതാ വേണ്ടത്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ മഹാദേവ, അവള് വഴങ്ങുന്നില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും? പ്രയാസമാണ്, തല്ലിത്തോപ്പിക്കാനും കഴിയില്ലല്ലോ, സ്ത്രീ ആയിപ്പോയില്ലേ. പിന്നെ ജിഷ്ണുവിനെ പോലുള്ള സഹായികളും, നല്ല തല്ലായിരുന്നു അവന്റെ. അതിലിരട്ടി ശക്തിയിൽ ഞാൻ തിരിച്ചു കൊടുത്തു ഉണ്ണിമായ. അങ്ങാടി തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് സ്വാമി, അതുകൊണ്ട് എന്ത് കാര്യം? കൊടുക്കേണ്ടത് അവനിട്ട് തന്നെ ആയിരുന്നില്ലേ? ആ നേരത്തെ മറ്റേ സഹായികളൊന്നും ഇല്ലാത്തോണ്ട്. ആ അതും ശരിയാണ്, പക്ഷേ സ്വാമി എങ്ങനെയോ അവനെ ഒതുക്കണം. മുളയിലേ നുള്ളിയില്ലെങ്കിൽ അപകടകരമാം രീതിയിൽ വളരും അവൻ്റെ എതിർപ്പ്. സഹായിക്കാൻ ആളുണ്ടെന്നറിയുമ്പോൾ അവളിലും വളരും അഹങ്കാരത്തിൻ്റെ കുമ്പ്. ആലോചിച്ചിട്ട് ഒരു വഴിയും തെളിയുന്നില്ല. മഹാദേവൻ തന്നെ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ല, ഒരു കാര്യം ചെയ്താലോ, എന്നെ ദേഹോപദ്രവം ചെയ്യാൻ ശ്രമിച്ചു എന്ന് കാട്ടി ജിഷ്ണുവിനെതിരെ ഒരു പരാതി തന്നാലോ? മണ്ടത്തരം, മഹാമണ്ടത്തരം. സ്വാമി അങ്ങനെ ഒരു പരാതി തന്നാൽ എന്തുകൊണ്ട് തല്ലി, എന്തിന് തല്ലി എന്നുള്ള ചോദ്യങ്ങൾ വരും. എന്തുത്തരം പറയും സ്വാമി? സ്വാമി പറഞ്ഞില്ലെങ്കിലും അവൻ പറയും അവന്റെ ചെറിയ ചേച്ചിയെ മർദ്ദിക്കാൻ ശ്രമിച്ചതിന്റെ പ്രതികാരമായിട്ട് ചെയ്തതാണ്. മരുമകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ച കുറ്റത്തിനെ സ്വാമി ചിലപ്പോൾ അകത്തു പോകാനും ഒറ്റ പരാതി മതി. ചെയ്യേണ്ടത് അതല്ല, അവനെ അല്ല ലക്ഷ്യം വെക്കേണ്ടത്, അവളെ, ഉണ്ണിമായിയെ.
അതിന് ഞാൻ ഒരു വഴി പറഞ്ഞു തരാം. സ്വാമി ഒരു പരാതി എനിക്ക് എഴുതി തരണം. എന്തു പരാതി? ആ പ്രതി, അല്ലെങ്കിൽ പ്രതി എന്ന് സംശയിക്കുന്ന ആളാ അവൾ, ഉണ്ണിമായ. പക്ഷേ അവൾ എന്ത് തെറ്റ് ചെയ്തു? സ്വാമി, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ ചെയ്തു എന്ന് നമ്മൾ പറയുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മഹാദേവ. ഇതാണ് സ്വാമിയുടെ ഒരു കാര്യം, ഒന്നും അങ്ങോട്ട് ഇപ്പം മനസ്സിലാവത്തില്ല. സാരമില്ല, ഞാൻ മനസ്സിലാക്കി തരാം. ശ്രദ്ധിച്ച് കേൾക്കണം. എങ്ങനെയുണ്ട് എന്റെ പദ്ധതി? ഇത് നടക്കുവോ? ആ നടക്കണം. എല്ലാം സ്വാമിയുടെ മിടുക്കുപോലെ ഇരിക്കും. ശരി, ഞാൻ വേണ്ടതുപോലെ ചെയ്യാം. വെരി ഗുഡ്. വിളിക്കണ്ട, നിന്റെ അച്ഛൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത്. ഒരു ഒരു പരാതി തന്നിട്ടുണ്ട് നിനക്കെതിരായിട്ട്. സ്വാമിയാർ മഠത്തിലെ ആഭരണപ്പെട്ടിന്ന് ഒരു ആഭരണം മോഷണം പോയി, എടുത്തത് നീ. ഇല്ല, ഞാനല്ല, ഇത് ഇത് കള്ളമാണ്. അത് തെളിയിക്കാനാണ് രാഷ്ട്രപിതാവിന്റെ തല ആലേഖനം ചെയ്ത നോട്ടുകള് മാസാമാസം ശമ്പളമായിട്ട് തന്ന് എന്നെ യൂണിഫോം ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. പറയേ, അത് നീ എന്ത് ചെയ്തു? വിറ്റോ? അത് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. പറയടി, എന്റെ അടുത്തേക്ക് വരരുത്. നിന്റെ പിറകെ ഇങ്ങനെ വാസനിച്ച് നടക്കുന്ന മഹാദേവനായിട്ടല്ല, ഔദ്യോഗിക കൃത്യനിർവഹണത്തിനായിട്ട് വന്ന പോലീസ് ഓഫീസറോടാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മിക്കണം. നീ എന്റെ ജോലി എതിർക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്താലേ വകുപ്പ് വേറെയാ. പറ, ആ മാല നീ എന്ത് ചെയ്തു? എനിക്കറിയാം, എനിക്കറിയാം നീ ഒരു പാവമാണെന്നും നിരപരാധിയാണെന്നും ഒക്കെ. പക്ഷേ എന്ത് ചെയ്യാം, ഒരു പരാതി ഉണ്ടെങ്കിൽ ആരും ഇതുപോലെ ഹരാസ് ചെയ്യാനുള്ള സവിശേഷമായിട്ടുള്ള അധികാരം ഈ കുപ്പായം എനിക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ ചെയ്യും, നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യും. ആഹാ, ഇങ്ങനെ ചെയ്യുന്നാക്കി നിരാശപ്പെട്ടതുകൊണ്ടോ പുച്ഛിച്ചതുകൊണ്ടോ ഒരു കാര്യവുമില്ല. നിയമം ഈ മഹാദേവന്റെ കയ്യിൽ ചിലപ്പോൾ പൂമാലയാകും, ചിലപ്പോൾ കൊലക്കേറാകും. എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്, നീ മാത്രം. രക്ഷപ്പെടാൻ ഞാൻ ഒരു സൂത്രം ഉദ്ദേശിച്ചു തരട്ടെ. സ്വാമിയാർ മടവന്ന ഈ വീടിന്റെ പടി ഇറങ്ങാൻ തയ്യാറായാൽ, അങ്ങനെ തയ്യാറായാൽ പരാതി പിൻവലിച്ച് നിന്നെ സ്വതന്ത്രയാക്കണമെന്ന് പറയാൻ ഞാൻ വെങ്കടി സ്വാമിയോട് ഒരു പരസ്പര ധാരണ. നീ ഇറങ്ങുന്നു, പരാതി പിൻവലിക്കുന്നു, പരാതി പിൻവലിക്കുന്നു, നീ ഇറങ്ങുന്നു. ഓ, അപ്പൊ അതിനു വേണ്ടിയാണ് ഇതൊക്കെ. നടക്കില്ല മഹാദേവൻ, എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ അത് നടക്കില്ല. ഞാൻ ഇറങ്ങില്ല. സാറേ എന്ന് വിളിക്കേണ്ട എന്നെ പഴയ അടുപ്പത്തിന്റെ പേരിൽ മഹാദേവ എന്ന് വിളിച്ചു പോകുന്ന നാവിന്റെ ശീലം ഞാനങ്ങ് മറക്കും. പക്ഷെ നിയമം വന്നിങ്ങനെ മുന്നിൽ നിൽക്കുമ്പോ എന്തിന്റെ പേരിലായാലും
അതിനെ വെല്ലുവിളിക്കുന്ന നിന്റെ ഈ ധാർഷ്ട്യമുണ്ടല്ലോ. അരിഞ്ഞു ഉപ്പ് ചേർത്ത് ഉണക്കാമയ്ക്ക് ഞാൻ കേട്ടോടി. കൊണ്ടുപോകാനാണ് മഹാദേവൻ വന്നിട്ടുള്ളതെങ്കിൽ കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ മുന്നോട്ട് വെച്ച ഉപാധി എന്റെ മാത്രം ഔദാര്യ. അതിന് വഴങ്ങാനല്ല നിന്റെ പുറപ്പാടെങ്കിൽ എനിക്ക് എന്റെ വഴി നോക്കേണ്ടി വരും. ഉണ്ണിമായ രണ്ടായാലും ഫലം ഒന്ന് തന്നെ, നീ പുറത്താവും. അതില് ഏത് വേണമെന്ന് തീരുമാനിക്കാനല്ലേ നിന്റെ ദേവേട്ടൻ പറയുന്നത്. സോ മനസ്സാലെ ഇറങ്ങുന്നോ അതോ ഞാനായിട്ട് ഇറക്കണോ? ഞാനായിട്ടിറക്കിയാൽ ആദ്യം സ്റ്റേഷൻ, പിന്നെ കോടതി, നടപടിക്രമങ്ങൾ, അങ്ങനെ ഒരുപാട് സഹിക്കേണ്ടി വരും. സ്വന്തമായിട്ടിറങ്ങിയാല് അന്തസ്സിന്റെയും സ്വഭാവ മഹിമയുടെയും പേരില് വാഴ്ത്തും സ്വാമിയാർ മഠത്തിന്റെ വരും തലമുറ. ഇല്ല, ചത്താലും ഞാൻ ഇറങ്ങില്ല. അതാണ് ചത്താലും ഞാൻ ഇറങ്ങില്ല. നിന്നെ ഇറക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വാടിയുടെ ശരീരത്തിലേ.